സ്നേഹമുള്ളവരെ, ഈ വലിയ ആഴ്ചയിലും പ്രത്യേകിച്ച് ഉയർപ്പിൻ്റെ ജാഗരണ പ്രാർത്ഥനയോടനുബന്ധിച്ചിട്ടുള്ള ജ്ഞാനസ്നാന നവീകരണത്തിനായിട്ടാണ് നമ്മൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഒരുങ്ങിക്കഴിഞ്ഞു. എന്നിരുന്നാലും ജ്ഞാനസ്നാനത്തിൻ്റെ നവീകരണത്തോടൊപ്പം തുടർന്നുള്ള കൂദാശകളെക്കുറിച്ച് നമ്മൾ പഠിക്കുകയാണ്. സ്ഥൈര്യലേപനം, വിശുദ്ധ കുർബാന, വിശുദ്ധ കുംഭസാരം, മറ്റുള്ള എല്ലാ കൂദാശകളും ഈ വലിയ ആഴ്ചയുടെ രഹസ്യത്തിൽ നിന്നാണ് പുറപ്പെടുന്നത്. നമ്മൾ കേട്ടു, ഈശോയുടെ പിളർക്കപ്പെട്ട പാർശ്വത്തിൽ നിന്നാണ് എല്ലാ കൂദാശകളും ഉത്ഭവിച്ചിരിക്കുന്നത്. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ മറിയമേ, പരിശുദ്ധ അമ്മേ, കുരിശിൻ്റെ ചുവട്ടിൽ നിന്നുകൊണ്ട് ഈശോയുടെ പീഡാനുഭവത്തിൻ്റെ എല്ലാ വേദനകളെയും ഉൾക്കൊണ്ടുകൊണ്ട് തളരാതെ കുലുങ്ങാതെ നിന്ന അമ്മേ, ഈശോയുടെ മരണസമയം പ്രകൃതി സൂര്യൻ ഇരുണ്ടു, പാറ പിളർന്നു, ഭൂമി കുലുങ്ങി, എന്നാൽ കുലുങ്ങാതെ നിന്ന അമ്മ, അതാണ് വിശ്വാസത്തിൻ്റെ കരുത്ത്, ഹീറോയിക് ഫെയ്ത്ത് എന്നാണ് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ഈ നിമിഷത്തെക്കുറിച്ച് പറയാറുള്ളത്. റിഡംതോറിസ് മാഥർ എന്ന ചാക്രിക ലേഖനത്തിൽ പരിശുദ്ധ അമ്മയെക്കുറിച്ചുള്ള വലിയ രഹസ്യങ്ങൾ വിവരിച്ചപ്പോൾ അതിലെടുത്തു പറഞ്ഞ കാര്യമാണ് കുരിശിൻ്റെ ചുവട്ടിൽ വെച്ച് മാതാവ് പ്രകടിപ്പിച്ച വീരോചിതമായ വിശ്വാസമാണ് ക്രിസ്ത്യാനിയുടെ ബ്രാൻഡ് ഫെയ്ത്ത് വിശ്വാസം. അതുകൊണ്ട് ആ തരത്തിലുള്ളൊരു വിശ്വാസത്തിൻ്റെ കരുത്താർജിക്കുന്നതിനായിട്ട് വിശ്വാസത്തിൻ്റെ ഈ രഹസ്യങ്ങളെക്കുറിച്ച് ദൈവിക ജ്ഞാനത്തിലൂടെ നമുക്ക് വളരാം. നമ്മൾ തുടർന്ന് സ്ഥൈര്യലേപനത്തെക്കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. 1285 ഖണ്ഡികയിൽ സ്ഥൈര്യലേപനം മാമോദീസായോടും കുർബാനയോടും ചേർന്ന് ക്രൈസ്തവ പ്രാരംഭ കൂദാശകളുടെ സമന്വയം സ്ഥാപിക്കുന്നു. മാമോദീസായോടും കുർബാനയോടും ചേർന്ന് ക്രൈസ്തവ പ്രാരംഭ കൂദാശകളുടെ സമന്വയം, അവയുടെ ഐക്യം സംരക്ഷിക്കപ്പെടേണ്ടതാണ്. സ്ഥൈര്യലേപനം എന്ന കൂദാശയുടെ സ്വീകരണം മാമോദീസായിലെ കൃപാവരത്തിൻ്റെ പൂർത്തീകരണത്തിന് അത്യാവശ്യമാണെന്ന് വിശ്വാസികൾക്ക് വിശദീകരിച്ച് കൊടുക്കണം. എന്തെന്നാൽ മാമോദീസ സ്വീകരിച്ചവർ സ്ഥൈര്യലേപനം എന്ന കൂദാശ വഴി സഭയോട് കൂടുതൽ പൂർണ്ണമായി ബന്ധപ്പെടുകയും പരിശുദ്ധാത്മാവിൻ്റെ സവിശേഷ ശക്തിയാൽ സമ്പന്നരാകപ്പെടുകയും ചെയ്യുന്നു. അങ്ങനെ അവർ ക്രിസ്തുവിൻ്റെ യഥാർത്ഥ സാക്ഷികൾ എന്ന നിലയിൽ വിശ്വാസത്തെ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും പ്രചരിപ്പിക്കാൻ കൂടുതൽ കർശനമായ കടമുള്ളവരായിത്തീരുന്നു. ജനം പ്രതീക്ഷിച്ചിരുന്ന മിശിഹായുടെ മേൽ 1286 അവിടുത്തെ രക്ഷാകര ദൗത്യത്തിനായി കർത്താവിൻ്റെ ആത്മാവ് ആവസിക്കുമെന്ന് പഴയ നിയമത്തിൽ പ്രവാചകന്മാർ അറിയിച്ചു. യേശു യോഹന്നാനിൽ നിന്നും മാമോദീസ സ്വീകരിച്ച സമയത്ത് പരിശുദ്ധാത്മാവ് അവിടുത്തെ മേൽ ഇറങ്ങി വന്നു. വരാനിരിക്കുന്ന ദൈവപുത്രനായ മിശിഹ അവിടുന്ന് തന്നെയാണ് എന്നതിൻ്റെ അടയാളമായിരുന്നു. യേശു പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി അവിടുത്തെ ജീവിതവും ദൗത്യവും മുഴുവൻ അളവറ്റ വിധത്തിൽ അവിടുത്തേക്ക് പിതാവ് നൽകിയ പരിശുദ്ധാത്മാവിനോടുള്ള സമ്പൂർണ്ണ സംസർഗത്തിൽ നിർവഹിക്കപ്പെട്ടു. 1287 ആത്മാവിൻ്റെ ഈ പൂർണ്ണത മിശിഹായിൽ മാത്രം നിലനിൽക്കാനുള്ളതായിരുന്നില്ല, പിന്നെയോ മെസ്സിയാനിക ജനത്തിന് മുഴുവൻ കൈമാറാനുള്ളതായിരുന്നു. പരിശുദ്ധാത്മാവിൻ്റെ ഈ വർഷിക്കൽ ക്രിസ്തു പല സന്ദർഭങ്ങളിലും വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ആദ്യമായി ഉറപ്പു ദിനത്തിലും പിന്നീട് ഏറ്റവും ശ്രദ്ധേയമായ വിധത്തിൽ പന്തക്കൊസ്തായിലും അവിടുന്ന് ഈ വാഗ്ദാനം നിറവേറ്റി. പരിശുദ്ധാത്മാവിനാൽ അപ്പസ്തോലന്മാർ ദൈവത്തിൻ്റെ ശക്തമായ പ്രവൃത്തികളെ പ്രഘോഷിക്കാൻ തുടങ്ങി.
പരിശുദ്ധാത്മാവിൻ്റെ ഈ വർഷിക്കൽ മെസ്സിയാനിക യുഗത്തിൻ്റെ അടയാളമാണെന്ന് പത്രോസ് പ്രഖ്യാപിച്ചു. അപ്പസ്തോലന്മാരുടെ പ്രസംഗത്തിൽ വിശ്വസിച്ച് മാമോദീസ സ്വീകരിച്ചാൽ പരിശുദ്ധാത്മാവിൻ്റെ ദാനം സ്വീകരിക്കുകയും ചെയ്തു. സ്നേഹമുള്ളവരെ, നമ്മൾ ഈ യുഗത്തിലാണ്, നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ യുഗത്തിലാണ്. പരിശുദ്ധാത്മാവിൻ്റെ ഈ വർഷിക്കൽ മെസ്സിയാനിക യുഗത്തിൻ്റെ അടയാളമാണ്. ആ സമയം മുതൽ അപ്പസ്തോലന്മാർ പുതുതായി മാമോദീസ സ്വീകരിക്കുന്നവർക്ക് ക്രിസ്തുവിൻ്റെ ഹിതം നിറവേറ്റിക്കൊണ്ട് മാമോദീസായുടെ കൃപാവരത്തെ പൂർണ്ണമാക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ദാനം, അതാണ് കൈവെപ്പ് വഴി നൽകിപ്പോന്നു. പുതിയതായി മാമോദീസ നിറവേറിക്കൊണ്ട് മാമോദീസായുടെ കൃപാവരത്തെ പൂർണ്ണമാക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ദാനം, അതാണ് സൈരലേപനം. ഇക്കാരണത്താൽ എബ്രായർക്കുള്ള ലേഖനത്തിൽ മാമോദീസായെയും കൈവപ്പിനെയും സംബന്ധിച്ച സിദ്ധാന്തം ക്രൈസ്തവ പ്രബോധനത്തിൻ്റെ പ്രഥമഘട്ടങ്ങളിൽ തന്നെ ഉൾപ്പെടുത്തിയിരിക്കുന്നു. സഭയിൽ പെന്തക്കുസ്തായുടെ കൃപാവരത്തെ ഒരു വിധത്തിൽ ശാശ്വതമാക്കുന്ന സ്ഥൈര്യലേപന കൂതാശയുടെ ഉറവിടമെന്ന നിലയിൽ കൈവെപ്പിനെ കത്തോലിക്ക പാരമ്പര്യം യോഗ്യമായി അംഗീകരിക്കുന്നുണ്ട്. സ്ഥൈര്യലേപനത്തിൻ്റെ അനുഷ്ഠാനക്രമവും അടയാളങ്ങളും കുറച്ച് ഓടിച്ചു പോവുകയാണ്. 1289 കൂടി വായിക്കാം. വളരെ മുൻപ് തന്നെ പരിശുദ്ധാത്മാവിൻ്റെ ദാനത്തെ കൂടുതൽ നന്നായി സൂചിപ്പിക്കാൻ സുഗന്ധ തൈലം ക്രിസം കൊണ്ടുള്ള പൂശൽ കൈവെപ്പിനോട് കൂട്ടിച്ചേർക്കപ്പെട്ടു. ഈ അഭിഷേകം അഭിഷിക്തനെന്നർത്ഥമുള്ള ക്രൈസ്തവൻ എന്ന പേരിൻ്റെ പ്രാധാന്യം വ്യക്തമാക്കുന്നതും ദൈവം പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്ത ക്രിസ്തുവിൻ്റെ അഭിഷേകത്തിൽ നിന്ന് തന്നെ ഉത്ഭവിക്കുന്നതുമാണ്. ഇന്നുവരെ ഈ അഭിഷേക കർമ്മം പൗരസ്ത്യ പാശ്ചാത്യ സഭകളിൽ തുടർന്നു പോരുന്നു. ഇക്കാരണത്താൽ പൗരസ്ത്യ സഭകൾ ഈ കൂദാശയെ തൈലാഭിഷേകം, അതായത് തൈലം എന്നർത്ഥം വരുന്ന മുറോൻ കൊണ്ടുള്ള അഭിഷേകം എന്ന് വിളിക്കുന്നു. പാശ്ചാത്യ സഭയിൽ സ്ഥൈര്യലേപനം എന്നത് മാമോദീസായുടെ സ്ഥിരീകരണം, മാമോദീസായിലെ കൃപാവരത്തിൻ്റെ ശക്തിപ്പെടുത്തൽ എന്നിവയെ ഒരേ സമയം സൂചിപ്പിക്കുന്നു. വലിയാഴ്ചയിലെ വലിയ ഒരു കാര്യമാണ് ക്രിസ്മസ്. ക്രിസ്മസ് എന്നത് എല്ലാ രൂപതകളിലും മെത്രാൻ്റെ ഒപ്പം എല്ലാ വൈദികരും ചേർന്ന് പെസഹ വ്യാഴാഴ്ചയോ ബുധനാഴ്ചയോ ചേർന്നുള്ള ഈ ബലിയർപ്പണത്തിലാണ് ക്രിസം ഈ തൈലത്തെ ആശീർവദിക്കുന്നത്. അതുകൊണ്ടും നമ്മളുടെ ഈ വലിയ ആഴ്ചയിലെ വലിയ ഒരു കാര്യമാണ് തൈലത്തെ ആശീർവദിക്കുന്ന ക്രിസ്മസ്. പിന്നീട് ഇതിനെക്കുറിച്ച് പറയും. സ്ഥൈര്യലേപനത്തിൻ്റെ അനുഷ്ഠാനക്രമവും അടയാളങ്ങളും. ഈ കൂദാശയുടെ അനുഷ്ഠാനക്രമത്തിൽ അഭിഷേക കർമ്മത്തിൻ്റെ അടയാളം അത് സൂചിപ്പിക്കുകയും അടയാളപ്പെടുത്തുകയും ചെയ്യുന്ന ആധ്യാത്മിക മുദ്ര എന്നിവയെപ്പറ്റി ചിന്തിക്കുന്ന യുക്തമാണ്. ജ്ഞാനസ്നാനത്തിലൂടെ ഒരു മുദ്ര നമുക്ക് ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനി അടുത്തത് അതിശക്തമായ മറ്റൊരു മുദ്രയാണ് അഭിഷേകം. വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെയും പൗരാണികതയുടെയും പ്രതീകാത്മകതയിൽ വളരെ അർത്ഥസ്പുഷ്ടമാണ് തൈലം. സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും അടയാളമാണത്. അത് നിർമ്മലമാകുന്നു കുളിക്കുന്നതിന് മുൻപും പിൻപുമുള്ള എണ്ണ തേക്കൽ. അത് മെയ്വഴക്കം വരുത്തുന്നു കായികാഭ്യാസികളുടെയും മൽപ്പിടുത്തക്കാരുടെയും എണ്ണപൂശൽ. രോഗശാന്തിയുടെ അടയാളമാണ്, കാരണം അത് ചതവുകൾക്കും മുറിവുകൾക്കും ശമനമരുളുന്നു. അത് സൗന്ദര്യം, ആരോഗ്യം, ശക്തി എന്നിവയ്ക്ക് തിളക്കമുള്ളതാക്കുന്നു. തൈലം കൊണ്ടുള്ള അഭിഷേകത്തിന് കൗദാശിക ജീവിതത്തിൽ ഈ അർത്ഥങ്ങളെല്ലാം ഉണ്ട്. 1294 സ്ഥാനാർത്ഥികളെ മാമോദീസയ്ക്ക് മുൻപ് അഭിഷേകം ചെയ്യുന്നത് ശുചീകരിക്കലും ശക്തിപ്പെടുത്തലും സൂചിപ്പിക്കുന്നു. രോഗികളെ തൈലാഭിഷേകം ചെയ്യുന്നത് രോഗശമനവും സ്വസ്ഥതയും പ്രകടിപ്പിക്കുന്നു. സ്ഥൈര്യലേപനത്തിലും തിരുപ്പട്ട സ്വീകരണത്തിലും വിശുദ്ധ തൈലം കൊണ്ട് നടത്തുന്ന അഭിഷേകം
പ്രതിഷ്ഠയുടെ അടയാളമാണ്. തൈലലേപനം വഴി ക്രിസ്ത്യാനികൾ, അതായത് അഭിഷിക്തർ, യേശു ക്രിസ്തുവിൻ്റെ ദൗത്യത്തിലും യേശുവിനെ പൂരിതനാക്കിയിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ നിറവിലും കൂടുതൽ പൂർണ്ണമായി പങ്കുപറ്റുന്നു. ഒന്നുകൂടി, മാമോദ്ദീസയ്ക്ക് ശേഷം സ്ഥൈര്യലേപനത്തിലും തിരുപ്പട്ട സ്വീകരണത്തിലും വിശുദ്ധ തൈലം കൊണ്ട് നടത്തുന്ന അഭിഷേകം പ്രതിഷ്ഠയുടെ അടയാളമാണ്. സ്ഥൈര്യലേപനം വഴി ക്രിസ്ത്യാനികൾ, അതായത് അഭിഷിക്തർ, യേശുക്രിസ്തുവിൻ്റെ ദൗത്യത്തിലും യേശുവിനെ പൂരിതനാക്കിയിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ നിറവിലും കൂടുതൽ പൂർണ്ണമായി പങ്കുപറ്റുന്നു. അതുമൂലം അവരുടെ ജീവിതം ക്രിസ്തുവിൻ്റെ പരിമളം പരത്തുന്നു. 1295 ഈ തൈലാഭിഷേകം വഴി സ്ഥൈര്യലേപനം സ്വീകരിക്കുന്നവർ പരിശുദ്ധാത്മാവിൻ്റെ മുദ്ര അടയാളം സ്വീകരിക്കുന്നു. മുദ്ര ഒരു വ്യക്തിയുടെ പ്രതീകമാണ്. അയാളുടെ അധികാരത്തിൻ്റെ, ഒരു വസ്തു സംബന്ധിച്ചുള്ള അയാളുടെ ഉടമസ്ഥതയുടെ അടയാളമാണ്. അങ്ങനെ പട്ടാളക്കാർ അവരുടെ നേതാവിൻ്റെ മുദ്ര കൊണ്ടും അടിമകൾ അവരുടെ യജമാനൻ്റെ മുദ്ര കൊണ്ടും അടയാളപ്പെടുത്തപ്പെട്ടിരുന്നു. മുദ്ര നിയമപരമായ ഒരു പ്രവൃത്തിയെയോ പ്രമാണത്തെയോ ആധികാരികമാക്കുന്നു. ചില സന്ദർഭങ്ങളിൽ അതിനെ രഹസ്യമാക്കി മാറ്റുന്നു. താൻ പിതാവിൻ്റെ മുദ്രയാൾ അടയാളപ്പെട്ടവരാണെന്ന് യേശു തന്നെ പ്രഖ്യാപിക്കുന്നു. യോഹന്നാൻ 6:27. ക്രിസ്ത്യാനികളും മുദ്ര ചാർത്തപ്പെട്ടവരാണ്. ഞങ്ങളെ നിങ്ങളോടുകൂടെ ക്രിസ്തുവിൽ സ്ഥാപിച്ചിരിക്കുന്നതും അഭിഷേകം ചെയ്തിരിക്കുന്നതും ദൈവമാണ്. അവിടുന്ന് നമ്മിൽ തൻ്റെ മുദ്ര പതിക്കുകയും അച്ചാരമായിട്ട് തൻ്റെ ആത്മാവിന് നമ്മുടെ ഹൃദയങ്ങളിലേക്ക് പകരുകയും ചെയ്തിരിക്കുന്നു. 2 കൊരിന്ത്യോസ് 1:21-22, എഫേസ്യോസ് 1:13-30 പൗലോസിലെ ലേഖനങ്ങൾ ഇത് നമ്മളെ പഠിപ്പിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ ഈ മുദ്ര നാം പൂർണ്ണമായും ക്രിസ്തുവിൻ്റേതാണെന്നും എന്നേക്കും അവിടുത്തെ ശുശ്രൂഷയ്ക്കായി തിരഞ്ഞെടുക്കപ്പെട്ടവരാണെന്ന് സൂചിപ്പിക്കുന്നു. അതുപോലെ യുഗാന്ത്യത്തിലെ വലിയ പരീക്ഷണത്തിൽ ദൈവിക സംരക്ഷണത്തിൻ്റെ വാഗ്ദാനത്തെയും അത് സൂചിപ്പിക്കുന്നു. സ്നേഹമുള്ളവരെ, ഈ സ്ഥൈര്യലേപനത്തിലൂടെയാണ് പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളായ ജ്ഞാനം, അറിവ്, വിവേകം ഇവയെല്ലാം നമ്മളിലേക്ക് പകരപ്പെടുകയും ഈശോയ്ക്ക് സാക്ഷ്യപ്പെടുത്താനുള്ള, ഈശോയുടെ വചനം പ്രഘോഷിക്കാനുള്ള കൂടുതൽ ശക്തമായ അഭിഷേകമെല്ലാം നമുക്ക് ലഭിക്കുന്നത്. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, ഈ നൊയമ്പുകാലത്തിൻ്റെ ഈ വലിയ ആഴ്ചയിൽ ഈ രഹസ്യങ്ങളെല്ലാം കൂടുതലായി പഠിക്കാനും അങ്ങനെ കർത്താവിൻ്റെ ഹൃദയത്തിൻ്റെ പിളർപ്പിൽ നിന്നൊഴുകിയ ആ എല്ലാ ദാനങ്ങളും ഞങ്ങളുടെ ഹൃദയത്തിൽ പതിച്ച് ഞങ്ങളെ അങ്ങയുടെ മുദ്രയാക്കി മാറ്റി ഞങ്ങളിൽ പരിശുദ്ധാത്മാവിൻ്റെ അതിശക്തമായ ഒഴുക്ക് നൽകി ഞങ്ങളിൽ കത്തിപ്പടർന്ന് ഞങ്ങളെ സുവിശേഷത്തിൻ്റെ വലിയ പ്രബോധകരും സാക്ഷികളുമാക്കി വലിയ ഒരു പുതിയ സുവിശേഷവൽക്കരണത്തിനായി ഞങ്ങളെ ഒരുക്കണമേ. പരിശുദ്ധാത്മാവേ, ഈ ക്ലാസുകൾ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും അങ്ങയുടെ ദാനങ്ങളുടെ വലിയ അഭിഷേകം നൽകണമേ. പരിശുദ്ധാത്മാവിൻ്റെ എല്ലാ വരദാന ഫലങ്ങളും കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. ഹല്ലമറ ഹീരിയ ലബ്ബ 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 ആമേൻ.